ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബജി റെസിപ്പിയുമായിട്ടാണ്. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ഉരുളങ്കിഴങ്ങ് ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബജി തയ്യാറാക്കിയെടുക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ബജിക്ക് വേണ്ട ഉരുളങ്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായി കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അത് ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ എത്രത്തോളം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പം ഞാനിവിടെ രണ്ട് ഉരുളങ്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കണം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരുപാട് തിളക്കണ്ട, ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് ബജിക്ക് വേണ്ട മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടി ഒരു മുക്കാൽ കപ്പ് കടലമാവ്, അര ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവറായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അതിൽ ലൂസായിട്ട് പോകും. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള പാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തിക്കാക്കിയിട്ട് വരാം. കണ്ടില്ല, ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തത് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ മാവിൽ നിന്ന് ഒരു ഡ്രോപ്സ് ഇട്ട് നോക്കി ഇതുപോലെ ബബിൾസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ചൂടായെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം ഈ മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമ്മുടെ 4 മണിക്ക് നമുക്ക് ചായ തിളക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ബജി തന്നെയാണ്. അപ്പം എല്ലാവരും വീട്ടിലും എന്തായാലും ഉരുളങ്ങൾ ഇല്ലാതിരിക്കില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണ ഒരുപാട് ടൈമൊന്നും ഇല്ല, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് കാരണമാണ് ഞാനൊന്ന് ഒന്ന് ഈ ഉരുളങ്ങൾക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണത്. 2 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ വേവാത്ത പോലെ ഇരിക്കും കഴിക്കുമ്പോഴൊക്കെ. ഇത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ റെഡി ആയി വരുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരിയെടുക്കാം. കണ്ടില്ലേ വളരെ നല്ല ഭംഗിയിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കി എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് വിതറി കൊടുക്കേണ്ട, ഒരു ഭംഗിക്കാണ്, അതുപോലെ ഒരു ടേസ്റ്റിയാണ്, ഒരു സ്പൈസി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസുമായി നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.